നമസ്കാരം, ഞാൻ ശ്രദ്ധ. ഇന്നലെ ബംഗ്ലാദേശിലെ ഭരണാധികാരിയെ അടിച്ചോടിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു പിന്നെ എന്താണെന്ന് മനസ്സിലാവാണ്ട് പോലും പെട്ടെന്ന് എല്ലാവരും ഉണ്ടാക്കി. നമ്മളൊക്കെ പ്രതീക്ഷിക്കണം തീവ്രവാദികളെ കയ്യിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിനെ കുറച്ച് മാസങ്ങളായി നമ്മൾ കാണും. ഒരു നല്ലൊരു ഭരണാധികാരി, ദാരിദ്ര്യത്തെയും പട്ടിണിയും മാറ്റിയൊരു ഭരണാധികാരിയെ അടിച്ചോടിച്ച് ഇന്ത്യ പോലൊരു മഹാരാജ്യം അതിനെ വരവേൽക്കാനുണ്ടായത് തന്നെ അവരുടെ ഏറ്റവും വലിയ അനുഗ്രഹം തന്നെ. പിന്നെ അവർ അഭയം തേടാൻ ഇന്ത്യയിൽ തോന്നിയ താൽക്കാലിക അഭയമാണെങ്കിൽ പോലും നമുക്കൊരു അഭയം കൊടുക്കാൻ വേണ്ടി ഈ ഭാരതത്തിന് സ്ഥാപിച്ചത് നമ്മൾ അഭിമാനം. ഏത് ഭാരതത്തിലെ ഏതൊരു മനുഷ്യൻ്റെയും അഭിമാനം. പക്ഷേ ഇന്ന് കേരളത്തിലെ സുഡാപ്പികളും ടെററിസ്റ്റുകളും അത് ആഘോഷിക്കുന്നു. പിന്നെ ഷെയ്ഖ ഹസീനൻ്റെ വീട് കവർച്ച ചെയ്യണതും അവരുടെ വീട് ഫോട്ടോകളും അവരുടെ ഈ അണ്ടർഗാർമെൻറ്റ്സ് വരെ എടുത്ത് ആഘോഷിക്കുക, വിലയുള്ള സാരികൾ അവരുടെ സാരികൾ കളക്ഷൻ ലോകത്തിൽ തന്നെ അറിഞ്ഞ് ചർച്ച ചെയ്യണൊരു വിഷയമായിരുന്നു അവരുടെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സാരീസ്. അതൊക്കെ അവരെ എടുത്ത് അവരെ ഭാര്യയ്ക്ക് കൊടുക്കുമെന്ന് പറയുന്ന ആഘോഷിക്കുന്ന തീവ്രവാദികൾ ചെയ്യണത്, അത് വെച്ചിട്ട് പോസ്റ്റിട്ട് ആഘോഷിക്കുന്ന സുഡാപ്പി തീവ്രവാദികളോട് പറയാനുള്ളത്, ഭാരതത്തെ തൊട്ട് കളിക്കാൻ ഒരിക്കലും പറ്റില്ല. പക്ഷേ ഭാരതീയർ ഓരോരുത്തരും നമ്മൾ സൂക്ഷിക്കേണ്ട സമയമാണ്. കാരണം ബംഗ്ലാദേശ് വിഭജനത്തിൻ്റെ കാലത്ത് ഏറ്റവും അധികം ഉപദ്രവിച്ചത് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു ബംഗ്ലാ സംസാരിക്കുന്നവരോട്. അന്ന് ചെയ്ത മഹാന്മാരെ തൂക്കിലേറ്റിയത് ഷെയ്ഖ് ഹസീന എന്ന ഈ ധീര വനിതയായിരുന്നു നമ്മൾ മറക്കേണ്ടത്. അതുപോലെ ഇവരുടെ പകയും വിദ്വേഷവും ഏത് വിധത്തിൽ പോവും ഇവരുടെ മതഭ്രാന്ത് എന്നുള്ളത് ഈ ജമാഅത്തെ ഇസ്ലാമിനെ. അതുകൊണ്ടായിരുന്നു 1971 ബംഗ്ലാദേശിൽ സംഭവിച്ച ഇവിടെ സംഭവിക്കാണ്ടിരിക്കുന്നത്. 1975 ഇന്ദിരാഗാന്ധി ജമാഅത്തെ ഇസ്ലാമിയെ ബാൻ ചെയ്തത്. ഇത് നമ്മളോടുള്ള നമ്മൾ സൂക്ഷിക്കേണ്ട ഭാരതീയരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. കാരണം ബോർഡർ നമ്മുടെ ബോർഡർ ചുറ്റും ഇസ്ലാമിക രാജ്യങ്ങളാണ്. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഉണ്ടായി തട്ടടുന്ന ഒരു ഭരണാധികാരി ഷെയ്ഖ ഹസീന അഭയം തേടിയെ സനാതന ധർമ്മത്തിനെ വാഴ്ത്തുന്ന രാമരാജ്യം പോലത്തെ രാജ്യം ഉണ്ടാവണമെന്ന് പറയുന്ന മോദി സർക്കാർ ഭരിക്കുന്ന ഭാരതത്തിലാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ ആഘോഷിക്കുന്ന തീവ്രവാദികൾ പറയുക, തീവ്രവാദികളെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. നമുക്കൊന്നും ചെയ്യാനില്ലെങ്കിലും നമ്മൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കണം, മനുഷ്യത്വമാണ് വലുത്, ഒരു ദിവസം മതി എല്ലാം മാറ്റിമറിയാനും ഉണ്ടാവാനും. ഈ കൊച്ചു ജീവിതത്തിലെ ആത്മാവിനെയും ദേഹത്തിനെയും തിരിച്ചറിയണ ഒരു മനുഷ്യരുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. ഭാരതം എന്നും പവിത്രമായ ഭാരതം തന്നെയാണ്.